वा हांगिंग आदर डी ई वै आ अब क्राफ्ट ऐडिया परीक्षर इत तीर्च परीक्षा कम वाले सीमपा या क्राफ्ट इष्टर पेसन या पशे अगर बुद्धिमुटा वैया अद या क्राफ्ट ऐडिया परीक्ष सीमप्ल नमुके पेट पशे का भंगी या तेरे अब इन या सलक्ट और सीमप वा हांगिंग डेकेशन वेट अमुक आगे कुछ साधन वे अब आदि या साधन का आदमी कुछ ए फोर षीट पे वे अक्रिलिक पे वे इतने ब्रश् वे वीटल वेस्ट कड़ी ब्रशन अब एल वीटल अब अगर ब्रश् वे चुरी पात्र इन याद फस्ट वीडियो अद्क साधन अद याड़क प्लेटेड़ वनु अब अद चुरी पात्र नमक पे कल वेटर तुली वेल अद मेन साधन इल അപ്പോൾ ഇല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ ഏത് വേണമെങ്കിലും എടുക്കാം എൻ്റെ എനിക്ക് ഇങ്ങനത്തെ ഇലയാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇനി ഇത് തുടങ്ങാം മെയിനായിട്ടുള്ളൊരു സംഭവം പറയാൻ മറന്നു നമുക്കൊരു കാർഡ്ബോർഡും ആവശ്യമുണ്ട് കാരണം നമ്മൾ ആ എ ഫോർ ഷീറ്റ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതിപ്പോൾ ഞാനൊരു കുറച്ച് തിക്കുള്ള കാർഡ്ബോർഡ് ഞാൻ വാങ്ങിച്ചതാണ് അല്ല നിങ്ങളുടെ വീട്ടിൽ എന്താ പാക്കിംഗ് കേസുകൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ വല്ല നമ്മുടെ അല്ലാത്ത സാധനങ്ങളുടെ ഒപ്പം ചിലപ്പോഴൊക്കെ കാർഡ്ബോർഡ് കിട്ടും അപ്പോൾ ആ കാർഡ്ബോർഡൊക്കെ അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആദ്യം നമുക്ക് ഈ എ ഫോർ ഷീറ്റ് ഫുൾ കളർ ചെയ്ത് എടുക്കണം ഇത് ഞാൻ ഫോൺ അറിയാതെ വെർട്ടിക്കൽ മോഡിൽ പിടിച്ചുകൊണ്ടാണ് മുകളിൽ നിന്ന് കുറച്ച് ക്രോപ്പായി പോയത് സോറി കേട്ടോ പിന്നെ നമ്മൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാം ഞാൻ ചൂസ് ചെയ്തിരുന്നത് ഗ്രീനും വൈറ്റും ആയിരുന്നു അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് എ ഫോർ ഷീറ്റ് ഗ്രീൻ പെയിൻറ് അടിച്ചെടുക്കാം അങ്ങനെ ഇത് മൊത്തം ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം അവിടെ ഇവിടെ ഇങ്ങനെ അണീവനായിട്ട് കിടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇടയിൽ കൂടെ ഒക്കെ വൈറ്റ് ഗ്യാപ്പ് കാണും പക്ഷെ കുഴപ്പമില്ല കാരണം ഇതിനും വേറൊരു രസമുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഡബിൾ പെയിൻറ്റ് ചെയ്തിട്ട് ഫുള്ള് ഡാർക്കാക്കാതെ ഇങ്ങനെ എടുത്തു ഈ ഒരു ഇല ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് വെച്ചു കൊടുത്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു എ ഫോർ ഷീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇല വെച്ചു കൊടുക്കാം അതേപോലെ കുറച്ച് പോർഷൻസൊക്കെ പുറത്തു പോകുന്നുണ്ട് പക്ഷേ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇത് നമുക്ക് സ്പ്രേ പെയിൻറ് ചെയ്യാനുള്ളത് എടുക്കാം നെക്സ്റ്റ് നമ്മൾ എടുത്തു വെച്ച പാത്രം എടുത്തിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്യാനുള്ള പെയിൻറ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ബ്രഷിൽ കുറച്ച് പെയിൻ്റ് ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്തത് കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ ഓരോ ഡോട്ട്സൊക്കെ കാണുന്നുണ്ട് എന്താ അങ്ങനെ ഒറ്റി വീണത് അപ്പോൾ ഈ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് മുക്കുമ്പോൾ അതിൽ അധികം പെയിൻറ്റ് എക്സസ് പെയിൻറ് നിൽക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഒറ്റുണ്ട് ഇങ്ങനെ അപ്പോൾ അത് നമ്മുടെ എ ഫോർ ഷീറ്റിൽ ഒറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ സ്പോട്ട് പോലെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ബ്രഷ് ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി എന്നിട്ട് ഫുൾ ഇത് ഷീറ്റ് സ്പ്രേ ചെയ്തെടുക്കുക അങ്ങനെ ഫുള്ള് സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നു എൻ്റെ ആ ഡ്രോപ്പ് ഒറ്റിയിരുന്നത് അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലും ഷാർപ്പ് സാധനം വെച്ചിട്ട് അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കോളും ഇൻ കേസ് നിങ്ങളുടെ ഒറ്റ ആണെങ്കിൽ ഇനി നമുക്ക് ഇല എടുത്ത് കൊടുക്കാം ഇതൊന്ന് അപ്പോൾ അഥവാ ജസ്റ്റ് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് ഈസിയായി കിട്ടും പിന്നെ എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്തത് അക്രലിക് കളേഴ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ഉണങ്ങാൻ നമുക്ക് അധികം സമയം വേണ്ട ജസ്റ്റ് ഒരു 2 or 5 minutes കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും അപ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് നമുക്കത് ഫുൾ എല്ലാം എടുത്താൽ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുക
നെക്സ്റ്റ് ഇത് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് തൊട്ടിക്കാനുള്ള ബേസാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് കാർഡ്ബോർഡിൽ വെച്ചിട്ട് അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ സംഭവം കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിനൊരു ബൗണ്ടറി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ പേപ്പർ സ്റ്റിക്കുകളാണ്. അപ്പോൾ ഈ ഇതിന് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഞാൻ കുറേ വട്ടം മലയാളത്തിൽ തപ്പണുണ്ട്, അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിടണം. കാരണം അതായത് അത്ര നമ്മൾ സാധാ ലാംഗ്വേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ മലയാളം ഫ്ലുവൻ്റായി വരുന്നല്ലാതെ ചില വാക്കുകൾ എനിക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. അതിന് എൻ്റെ മനസ്സൊക്കെ എപ്പോഴും തന്നെ കളിയാക്കാറുണ്ട്. ഇനി ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോഴും ലാംഗ്വേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആകുമെന്ന് വിചാരിക്കൂ. ഈ നാല് സ്റ്റിക്കും നമുക്കൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആ നാല് ബോർഡേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരു ടു സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡാർക്കായ വാളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നത് എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക.